പ്രൈസ് ദി ലോർഡ്. ഈ വീഡിയോയിലൂടെ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ വളരെ എമർജൻസി നീഡായിട്ടുള്ള ഒരു ആവശ്യമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് അങ്കമാലിക്കടുത്ത് കറുകുറ്റിയില് അപ്പോളോ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ നമ്മുടെ ഒരു സഹോദരി ബിന്ദു എന്ന് പറഞ്ഞ സഹോദരിയുണ്ട്. ഈ ബിന്ദു സഹോദരിയുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ പെട്ട് ഇവിടെ ഹെഡ് ഇഞ്ചറി ആയിട്ട് ഇവിടെ ട്രീറ്റ്മെന്റിലായിട്ട് ഇരിക്കുകയാണ്. ഈ ഫ്യൂ ഡേയ്സിൽ ഒരുപക്ഷെ നിങ്ങളെല്ലാം വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ ഒക്കെ കണ്ടു കാണും. ബിനു പടയാട്ടി എന്ന് പറയുന്ന ഒരു സുവിശേഷകനുണ്ട്. അദ്ദേഹം ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾക്കും സത്യങ്ങൾക്കും വേണ്ടി വളരെ ശക്തമായി നിലകൊള്ളുന്ന ഒരു സഹോദരനാണ്, ഒരു ദൈവദാസനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം സഹോദരിയാണ് ബിന്ദു. ബിന്ദുവിന്റെ ഹസ്ബൻഡാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ ഐ സി യൂണിറ്റില് തീവ്ര പരിചരണത്തിൽ കിടക്കുന്നത്. ഒന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ്. ഇതുവരെയും അവർക്ക് കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും തീർന്നു. മുൻപോട്ട് എങ്ങനെ പോകും എന്നറിയാത്തൊരു പ്രതിസന്ധിയിൽ അവർ നിൽക്കുകയാണ്. മാത്രമല്ല, പ്രിയ സഹോദരിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാണ്. അതിൽ മൂത്ത കുഞ്ഞിന്റെ വിവാഹം ഈ മാസം ഒടുവിലായിട്ട് ഫിക്സ് ചെയ്തിരിക്കുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത ഒരു ഇങ്ങനെ ഒരു അനർത്ഥം അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. മുമ്പിൽ എന്താണ് വഴി എന്ന് അറിയാതെ അവരെ ഇവിടെ പകച്ചു നിൽക്കുന്ന ഒരു അനുഭവത്തിലാണ് ഞാൻ പ്രഭാതത്തിൽ കൊല്ലത്തു നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുവാനിടയായത്. എമർജൻസി നീഡാണ്. നിങ്ങളാൽ കഴിയുന്നത് എത്രയും പെട്ടെന്ന് ഈ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന അക്കൗണ്ട് നമ്പറിലേക്ക് നിങ്ങൾ എത്രയും പെട്ടെന്ന് അത് അയക്കണം. ആ പ്രിയപ്പെട്ട സഹോദരന് നല്ല ചികിത്സ നൽകിയാൽ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ഡോക്ടർമാർ വളരെ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലോകം മുഴുവൻ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുകയും ഇമ്മീഡിയറ്റ്ലി പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. എത്രയും പെട്ടെന്ന് നമുക്ക് ആ പ്രിയ സഹോദരന്റെ ആ ഒരു ചികിത്സയ്ക്കായിട്ടുള്ള ഫണ്ട് കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോ മെഡിക്കൽ ഇവിടുത്തെ മെഡിക്കൽ സയൻസിന് ഇത്ര രൂപ ആകും എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന്റെ ഹെഡ് ഇഞ്ചറിയാണ്, തലയ്ക്കകത്ത് ബ്ലീഡിംഗ് സംബന്ധമായ വിഷയങ്ങളുണ്ട്, സർജറി ഒരു പക്ഷേ വേണ്ടി വന്നേക്കും എന്നുള്ള ഒരു സജഷനിലാണ് ഇപ്പോ നിലവിൽ അവസ്ഥ നിൽക്കുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ കൈത്താങ്ങുക, ഇവരെ സഹായിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു.